എല്ലാവർക്കും നമസ്കാരം. ജെന്നുസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എനിക്കിതൊരു ഓർഡർ കേക്കാണ്. ഒരു ഓർഡർ കേക്ക് കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഞാനൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കേക്ക് കൂടാതെ വേറെ രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടെ ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് പ്ലീസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തന്നെ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പോഞ്ച് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ, ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരിപ്പയിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ മൈദയാണ് ഉപയോഗിക്കുന്നത്. 240 ml മെഷറും കപ്പിന് 1.5 കപ്പ് അളവിൽ മൈദയാണ്. 1.5 കപ്പ് പൊടി ഇടുന്നുണ്ട്. ശേഷം അതിലേക്ക് നമ്മൾ 1 teaspoon അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 teaspoon അളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിട്ട ഡാർക്ക് കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. മൂന്ന് പ്രാവശ്യം തന്നെ നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ മൈദയുടെ ഭാഗത്തെല്ലാം ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എല്ലാം നല്ലപോലെ എത്തുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇല്ല, നമ്മുടെ കേക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടത്തില്ല. അതിനാണ് 3 പ്രാവശ്യം അരിക്കണം തന്നെ പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ആണ് ഞാനിന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക്, ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത മുട്ട എടുക്കരുത്. അങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ എടുത്ത് വെച്ച് തണുപ്പെല്ലാം നല്ലപോലെ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് 1 teaspoon അളവിൽ വാനില എസൻസ് കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാവേ. വാനില എസൻസോടെ ഞാൻ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മുട്ടയും വാനില എസൻസോടെ നമ്മൾ ഒരുമിച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് ഒരിക്കലും മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും തന്നെ ഉണ്ടാകാനില്ല. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് മുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത മൈദയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കുറേശ്ശെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറു ചൂട് പാലിനകത്തേക്ക് 1/2 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് ബ്രൂ ഇൻസ്റ്റൻ്റ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ഈ ഒരു സമയം ആഡ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെയായിട്ട്. കോഫിയുടെ നല്ലൊരു ഫ്ലേവറൊക്കെ നമ്മുടെ കേക്കിന് കിട്ടുന്നതിന് വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്, ഇത് ഞാൻ ഇനി ബേക്ക് ചെയ്യുന്ന ഒരു 7 ഇഞ്ചിൻ്റെ മുകളിലാണ്. ഇനി നമുക്ക് ആ ബാറ്റർ ആ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ നന്നായിട്ടൊന്ന് ഞാൻ ഗ്രീസ് ചെയ്ത് ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം തന്നെ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഞാനൊരു ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിൽ ഇത് പാത്രത്തിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കൈ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൈ നല്ല ഇതിലേക്കൊന്ന് ഇറക്കുമ്പോൾ നല്ലൊരു ചൂട് തട്ടുന്ന രീതിയിലാകുമ്പോൾ മാത്രമേ നമ്മൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു റിങ്ങിലേക്ക്, ഇതിനകത്ത് ഞാൻ ഉപ്പോ അങ്ങനെയുള്ള ഒരു ഉപ്പോ മണലോ ഒന്നും തന്നെ ഇടുന്നില്ല. ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് ഈ ബാറ്റർ ഒന്ന് മൂടി കൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് അടപ്പ് വെച്ച് മൂടാം.
അടുപ്പ് വെച്ച് മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നെ. അതിനുശേഷം ഒരു തണുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു 3 ലെയറുകളായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഐസിങ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് ഒരു ബൗളിലേക്കാണ് ഞാൻ ഈ ക്രീം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, ക്രമേണ ഒന്ന് സ്പീഡ് കൂട്ടിക്കൊടുത്ത് ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്രീം ഈ ഒരു പരുവത്തിലാകുന്നു. നല്ല സ്റ്റിഫായിട്ട് അതായത് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം. നമ്മൾ ഇങ്ങനെ കമിഴ്ത്തിയാൽ പോലും ഇതിൽ പോകാത്ത രീതിയിൽ തന്നെ ക്രീം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത് ഈ ഒരു രീതിയിൽ കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒരു ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കേക്ക് ബോർഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ചൊരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പാലറ്റ് നൈഫിൻ്റെ ഒരു സെൻട്രൽ ഒരു നടുഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരേ ലെവലിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മുടെ കേക്കിന്. ഇത് നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ലെവൽ ചെയ്ത് വെക്കണേ, കറക്റ്റാണോ എന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു സമയം ഞാൻ കേക്കിൻ്റെ 3 ലെയറുകളൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ക്രം കോട്ട് പോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ബാക്കി ക്രീം ചെയ്യാം. ഇപ്പം ഞാൻ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്രീം ചെയ്തെടുക്കാം. ഇനി ഇതുപോലുള്ള സ്ക്രാപ്പർ വെച്ച് സൈഡ് ഒന്ന് ലെവൽ ചെയ്തെടുക്കട്ടെ. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് എടുക്കുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ലെവൽ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കുക. മെല്ലെ ഒന്ന് ഇപ്പം ഞാനിത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ നമ്മുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഒരു സൈഡ് ബോട്ട് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ആ ഒരു ചോക്ലേറ്റ് വെച്ച് നമുക്ക് ഇതിലേക്ക് ഒരു ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് ഈ ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ മെല്ലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നോക്കിക്കാം, നമ്മുടെ സൈഡൊക്കെ ഒരു നല്ല ഭംഗിയായി വന്നില്ലേ. ബാക്കി വന്ന ആ ഒരു ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ബോർഡർ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി മേൽഭാഗത്ത് നമുക്കൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറീസും വെച്ച് അതുപോലെ തന്നെ ഇതുപോലെ ചോക്ലേറ്റിൽ ഞാൻ തയ്യാറാക്കി എടുത്തതാണ്. ഇതുപോലെ ചോക്ലേറ്റിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താവേ.
ഒപ്പം തന്നെ കുറച്ച് ചോക്ലേറ്റ് വെർമിസെല്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ കേക്കിന്റെ മേളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റിന്റെ ഇതില്ലേ, അത് ഞാൻ നമ്മള് സൈഡ് ലേസ് വെച്ചില്ല, അതിന്റെ ബാക്കി ചോക്ലേറ്റ് കൊണ്ട് ബട്ടർ പേപ്പറിൽ തന്നെ ചെയ്തെടുത്താണ്. ബട്ടർ പേപ്പറിൽ ചെയ്തിട്ട് ഇങ്ങനെ റോൾ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ ഡെക്കറേഷൻസും ചെയ്യാനുള്ള എല്ലാം നമുക്ക് ചോക്ലേറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കുകളെല്ലാം തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു കേക്കിന് പുറമെ വേറെ രണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അതിൻ്റെ സ്പോഞ്ചുകളെല്ലാം തന്നെ നേരത്തെ നേരത്തെ റെഡിയാക്കി വെച്ച്, അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് എല്ലാം റെഡിയാക്കി നേരത്തെ തന്നെ കരുതി വെച്ചതിന് ശേഷമാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തന്നെ ക്രീം ചെയ്തെടുത്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു പുതു പുത്തൻ റെസിപ്പിയുമായി വീണ്ടും കാണാം.